അഫീസ, ഈ കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകരിൽ ഭൂരിപക്ഷവും സി പി എം അനുഭാവികളാണ്. സി പി എം പാർട്ടിയിൽ അംഗത്വം ഉള്ളവരാണ്. അവരെയാണ് വഞ്ചിച്ചിരിക്കുന്നത്. ആ കാര്യം ഇപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് വീണ്ടും അവർക്കൊരു ഒരു വാക്ക് കൊടുത്തിരിക്കുകയാണ്, നിങ്ങളുടെ പണം തിരിച്ചു നൽകുമെന്ന്. പക്ഷേ അത് അസാധ്യമായ ഒരു കാര്യമാണ്. കേരള ബാങ്കിൽ നിന്നൊരു ഒരു 10 രൂപ പോലും എടുത്തു കൊടുക്കാൻ പറ്റില്ല. അതിന് നൂലാമാലകൾ ഏറെയാണ്. ഇപ്പം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കണ്ണൻ പോയി പിണറായിയെ കണ്ട് പിണറായി അനുമതി കൊടുത്താൽ 50 കോടി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഇനി ഈ 50 കോടി കൊടുത്തിട്ട് എന്താവാനാ? സപ്പോസ് അങ്ങനെ ചെയ്യാൻ പറ്റൂ എന്ന് ധരിക്കുക, ഈ 50 കോടി അല്ലല്ലോ അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. 500 കോടിയാണെന്ന് ഇതുവരെ വന്ന വാർത്ത അനുസരിച്ച് 500 കോടിയാണ് ഈ ഇടപാട് നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്, കൊള്ള നടന്നിരിക്കുന്നത്. അപ്പോൾ 50 കോടി കൊണ്ട് എങ്ങനെ ഈ പാവപ്പെട്ടവരെ നിങ്ങൾ തൃപ്തിപ്പെടുത്തും? വീണ്ടും അവരെ പറ്റിക്കുകയല്ലേ? കേരളത്തിൻ്റെ കാർഷിക വ്യവസായ മേഖലകളിൽ അടക്കം ഏറെ നിർണായകമായ സഹായവും സ്വാധീനവും ചെലുത്തി നട്ടെല്ലാം നിലനിൽക്കുന്ന സംവിധാനമാണ് സഹകരണ സംവിധാനങ്ങൾ. അത് കേരളത്തിലെ മുക്കിലും മൂലയിലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 12,000 വരുന്ന പ്രമുഖ സഹകരണ സ്ഥാപനങ്ങൾ, പ്രാഥമിക സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെ, അതിൻ്റെ നമ്മുടെ ക്ഷീരോത്പാദന രംഗത്ത് വരെ സഹകരണ മേഖലയിൽ പ്രവർത്തിച്ചാണ് കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് പേർ ആ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നുണ്ട്. ലക്ഷോപലക്ഷം പേർക്ക് അവിടുന്ന് വായ്പ ലഭിക്കുന്നുണ്ട്, അവർക്ക് ഡിപ്പോസിറ്റുണ്ട്, തിരിച്ചടയ്ക്കുന്നുണ്ട്, എല്ലാമുണ്ട്. നിങ്ങൾ അനിലൊരു അത്യാവശ്യം വരുന്നു. അനിലിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സഹകരണ ബാങ്ക് കരകുളം സർവീസ് സഹകരണ ബാങ്കിൻ്റെ മുക്കോല ബ്രാഞ്ചാണ്. അവിടെ ചെന്ന് അനിൽ പ്രമാണമോ അല്ലെങ്കിൽ സ്വർണമോ അല്ലെങ്കിൽ അതല്ലെങ്കിൽ ആൾജാമ്യമായിട്ട് ചെന്നാൽ ഓടിപ്പോയിട്ട് അനിലിൻ്റെ സിവിൽ സ്കോർ നോക്കിയിട്ട് നിനക്ക് ലോണില്ല എന്ന് പറയത്തില്ല. കാരണം കേന്ദ്രം ബി ജെ പി ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും നീരവ് മോദിമാർക്കും അദാനിമാർക്കും ഒക്കെ കടം നൽകാനുള്ള, ഇനിയിപ്പോൾ പോകാൻ പറ്റില്ലല്ലോ ഓഫീസെ. നിങ്ങൾ ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ മുക്കോല ബ്രാഞ്ചിലോട്ട് പോകാൻ പറ്റുമോ? കരകുളം സർവീസ് സഹകരണ ബാങ്കിന്റെ എന്താണ് ബുദ്ധിമുട്ട്? നിങ്ങൾക്ക് അവിടെ ആരെങ്കിലും വില കൽപ്പിച്ചിട്ടുണ്ട്? അല്ല, എങ്ങനെ വിശ്വസിച്ചു പോകും? ഇതിപ്പോ നാളെ ഇവിടെയുള്ള ലോൺ വേണമെങ്കിൽ ഗ്രാമീണ ബാങ്ക് ഉണ്ട്, അതിന്റെ തൊട്ടപ്പുറത്ത് ഐ ഒ ബി ഉണ്ട്. ഞാനൊരു ലോൺ എടുക്കുന്നു, ഇനി ഒരാഴ്ച കഴിയുമ്പോൾ സഹാക്കന്മാർ വരുന്നു എന്റെ പേരിൽ പിന്നെയും കോടികൾ ലോൺ എടുത്തതായിട്ട് കള്ള രേഖകൾ ഉണ്ടാക്കുന്നു, അതൊക്കെയല്ലേ സംഭവിച്ചത്? ഇവിടെ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, കേരളത്തിന്റെ സാമ്പത്തിക സാധാരണക്കാരന്റെ സ്രോതസ്സായ സഹകരണ മേഖല തകർക്കുക, അതിൽ കേന്ദ്ര നിയമം കൊണ്ടുവരാൻ നോക്കി പരാജയപ്പെട്ടതിന് ശേഷം ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നത്തിന് വേണ്ടി സഖാക്കളെ മൊത്തം അല്ലെങ്കിൽ അതിന്റെ നേതാക്കന്മാരെ മൊത്തം അങ്ങ് മൂക്കിക്കയറ്റി വലിച്ചു കളയാമെന്നൊന്നും ധാരണയൊന്നും നിങ്ങൾക്ക് വേണ്ട. ബി ജെ പിക്കും വേണ്ട, ഇ ഡിക്കും വേണ്ട, ആർക്കും വേണ്ട. ഈ കാര്യത്തിൽ നിഷ്പക്ഷവും സത്യസന്ധവുമായി തീരുമാനിക്കുന്ന നീതിന്യായ കോടതിക്ക് മുന്നിൽ എത്തുമ്പോൾ ഈ കേസ് എങ്ങനെയായിപ്പോകും നമുക്കറിയാം. അവിടെ ഞാൻ ഒരു കാര്യം ആയിരിക്കുന്നു, അഡ്വക്കേറ്റ് ഈ പണമൊക്കെ എങ്ങോട്ട് പോയി? അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ അനിലൊന്നും മിണ്ടാതിരിക്കുക. അനിൽ ചോദിച്ചൊരു ഉത്തരം ഞാൻ പറഞ്ഞതിന് ശേഷം അതിൽ ആങ്കർ ആയാൽ മതി. ഇപ്പം ഞാൻ അങ്ങയുടെ അതിഥിയാണ്. അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ സാർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അത് അംഗീകരിക്കുന്നു, അങ്ങേയറ്റത്തെ ബഹുമാനത്തോടെ അംഗീകരിക്കുകയാണ്. കാരണം നെടുങ്ങാടി ബാങ്കിൻ്റെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഞാനും അനിലും ഒക്കെ വിദ്യാർത്ഥികളായിരുന്ന കാലഘട്ടമാണ്. അത് ഒരു ദേശീയ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അത് ലയിപ്പിച്ചതിന് ശേഷം ഉണ്ടായ കാര്യങ്ങളിലേക്കാണ് വരുന്നതെങ്കിൽ ആ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അവിടുത്തെ പ്രതിസന്ധിക്ക് പരിഹാരം കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം ഇത്തരം സഹകരണ മേഖലയിൽ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആവശ്യമായ അമെൻമെൻറ്റുകൾക്ക് ശേഷമാണെങ്കിൽ പോലും നടത്തി അവിടെ നിക്ഷേപിക്കപ്പെട്ടവൻ്റെ പണവും പണ്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ തിരിച്ചെടുക്കുന്ന സംവിധാനം കൊണ്ടുവന്നാൽ ഈ ഒരു ബാങ്കെന്ന് മാത്രമല്ല ബി ജെ പി ഭരിക്കുന്ന കോൺഗ്രസ് ഭരിച്ച് കുളമാക്കിയിരിക്കുന്ന സഹകരണ മേഖലയിൽ നിക്ഷേപിച്ച നിരപരാധികൾക്ക് അവരുടെ പണം തിരിച്ചു കിട്ടാൻ ഇടയാകും എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നും വരും. അത് നല്ലൊരു സജഷനായി തന്നെ അങ്ങയുടെ ആ നിർദ്ദേശത്തെ കേരളം പൊതുവെ ചർച്ച ചെയ്യട്ടെ, കേരളത്തിലെ സഹകരണ മേഖല ചർച്ച ചെയ്യട്ടെ, സഹകാരികൾ ചർച്ച ചെയ്യട്ടെ, സർക്കാരിൻ്റെ ശ്രദ്ധയിൽ അത് കൊണ്ടുവരാൻ കഴിയുന്നിടത്തരം കാര്യങ്ങൾ നമുക്കെല്ലാം ചെയ്യാം. കാരണം സഹകരണ മേഖല തകർക്കപ്പെട്ടാൽ അവിടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആരാണ് സാർ തകർക്കുന്നത് സഹകരണ മേഖലയെ? നിങ്ങൾ ഞാൻ ഒരു ഞാൻ ചോദിക്കട്ടെ, ആരാണ് സഹകരണ മേഖലയെ തകർക്കുന്നത്? അത് പറ കേരള പോലീസ് അടുത്ത കാലത്ത് ഒരു കെ പി സി സി ജനറൽ സെക്രട്ടറി വയനാട് പനമരത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് കാര്യം ചർച്ച ചെയ്തില്ല? കെ കെ അബ്രഹാം ആര് പറഞ്ഞു അറസ്റ്റ് ചെയ്ത് എന്ത് കാര്യം? കെ കെ അബ്രഹാം അറസ്റ്റ് ചെയ്തു ഇതേപോലെ തട്ടിപ്പ് നടത്തിയതിന്? അല്ല, കെ കെ അബ്രഹാം ഇതുപോലെ തട്ടി, അങ്ങനെ പറയാതെ, ഇതുപോലെയല്ല, ഈ ഒരു ഒരു വ്യാപ്തി ഇല്ല അതിന്.
കെ കെ അബ്രഹാം വഴിയിലിരുന്നോണ്ട് ബീഡി വലിച്ചവരല്ല പോലീസ് പിടിച്ചത്, അവിടുത്തെ പാവപ്പെട്ട കർഷകന്റെ പ്രമാണം വെച്ച് നിങ്ങള് സമ്മതിക്കത്തില്ല. അനിലിനോട് സ്നേഹമുള്ളതല്ലേ വിളിക്കുമ്പോ വരുന്നത്, അപ്പൊ പറയാനൊന്ന് അനുവദിക്കുക. അപ്പൊ നിങ്ങൾ പറയാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾക്ക് കോൺഗ്രസിനെ പറഞ്ഞാൽ കെ കെ അബ്രഹാമിനെ അറസ്റ്റ് ചെയ്ത് ജയിലിട്ടത് അമ്മായിയപ്പനാണോ മരുമകനാണോന്നൊന്നും എനിക്കറിയത്തില്ല, അത് നിങ്ങൾ തമ്മിൽ തീരുമാനിക്കുക. ഏത് പിന്നെ എന്തിനാ അമ്മായിയപ്പനല്ല അമ്മാവൻ ആയതുകൊണ്ടാണ് കയറി അയാളുടെ കാര്യം പറയുമ്പോൾ തടസ്സപ്പെടുത്തുന്നത്. അനിരുദ്ധ് പറയുന്നത് കേ കെ അബ്രഹാം എന്ന് പറഞ്ഞാൽ ബിജെപിയുടെയും സഹകരണ മേഖല തട്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അസഹിഷ്ണുത, നിങ്ങൾ ബിജെപി ഈ സഹകരണ മേഖലയിൽ നടത്തിയ തട്ടിപ്പുകളുടെ ഒരു ഒരു ലിസ്റ്റ് ഇതാ. ഞാൻ നാളെ ചർച്ചയ്ക്ക് ഞാൻ ചർച്ച ചെയ്യാം, ആ സംവാദ വിഷയം അതാക്കാം, നിങ്ങളും വരണം. എന്നിട്ട് ആ ലിസ്റ്റ് ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്ന ഇറങ്ങി ലിസ്റ്റ് തരും. അനിൽ നാളെ ചർച്ചയ്ക്ക് വെച്ച് ചർച്ചയ്ക്ക് വന്ന് നമ്മൾ ഇരിക്കുമ്പോൾ അനിലിന്റെ ജോലി ഒരു ഒരു കുഴപ്പമില്ല. ആരൊക്കെ തട്ടിപ്പ് നടത്തിയോ അവരെയൊക്കെ പുറത്തു കൊണ്ടുവരണം, തെറ്റ് ചെയ്താൽ അവരെയൊക്കെ ശിക്ഷിക്കണം. ആ നിലപാടാണ് എനിക്കുള്ളത്. തട്ടിപ്പ് നടത്തി അല്ലാതെ ഈ കൊള്ളക്കാരന്മാരെ ന്യായീകരിക്കുന്ന അവരെ ഇപ്പോഴും സംരക്ഷിക്കുന്ന നിലപാടല്ല. ഈ പി ആർ അരവിന്ദാക്ഷനെയൊക്കെ ഇപ്പോഴും പറയാണ് അരവിന്ദാക്ഷനെ പാർട്ടി സംരക്ഷിക്കുന്നത്. കണ്ണൻ എന്ന് പറയാ എനിക്ക് പാർട്ടി സംരക്ഷണമുണ്ട്, പരിരക്ഷയുണ്ട്. പാർട്ടി പരിരക്ഷയിൽ അഫീസേ നിങ്ങൾ നിങ്ങൾ ഈ ഇങ്ങനെ അന്ധമായിട്ട് ഇപ്പൊ അന്ധം കണ്ണികൾ ന്യായീകരിക്കണോ? ഓക്കെ, ശരി, അവർക്ക് അതേ പറ്റുള്ളൂ. പക്ഷെ എന്നാലും നിങ്ങളൊരു ഇടത് സഹയാത്രികരാണ്. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാനുള്ള ആർജവം കാണിക്കണം ഓഫീസിൽ. നിങ്ങൾ ഇതിനേക്കാൾ ആവേശത്തോടെ ചർച്ച ചെയ്ത വിഷയമാണ് ഇവിടെ ഒരു സൈനികന്റെ പുറത്ത് പി എഫ് ഐന്റെ ജാപ്പ് കുത്തിയ നിങ്ങൾ ചർച്ച നടത്തി. ഇവിടെ നിങ്ങൾ ഇതുപോലെ ഒരുപാട് ചർച്ച നടത്തി, അതൊക്കെ ചർച്ച നടത്തി. ഞാൻ ഒരു കാര്യം പറയട്ടെ, സൈനികൻ മറ്റുള്ളവരെ കബളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ അനുഭവിക്കണം. അയാളിപ്പോ ജയിലിലാണ്, അയാൾ ജയിലിലാണ്, ആ ശിക്ഷ അനുഭവിക്കട്ടെ. അത് സൈനികനല്ല, ആരാണെങ്കിലും, ഹൂയർ ഇറ്റ് മേ ബി, ആരാണെങ്കിലും ആ ശിക്ഷ അനുഭവിക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പോ നിങ്ങൾ ഈ സി പി എം നേതാവ് കൊള്ള നടത്തുമ്പോൾ അത് ഇ ഡിയുടെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഇടപെടൽ, ഇ ഡി വേട്ടയാടുകയാണെന്നൊക്കെ പറഞ്ഞ് ക്യാപ്സൂളുകൾ ഇറക്കുമ്പോ എന്റെ ഓഫീസേ കഷ്ടം തന്നെ കേട്ടോ. ഓഫീസേ എന്താണ് സത്യം, താങ്കളുടെ എന്റെ അവസ്ഥ അനിൽ വിഷമിക്കണ്ട, എന്റെ അവസ്ഥയെക്കുറിച്ച് എന്റെ വീട്ടുകാർ വിഷമിച്ചോളും, എന്റെ ഭാര്യ മക്കളും വിഷമിച്ചോളും. അപ്പം അനിലിന്റെ വിഷമത്തിന് തൽക്കാലം മാറ്റി പൊതിഞ്ഞു വെക്കുക. ശരി, എന്റെ കാര്യം ഞാൻ തുറന്നു പറയാം. ഇത് ഇതൊരു ക്യാപ്സൂളുമല്ല. ഈ ക്യാപ്സൂള് നിങ്ങൾക്ക് വിശേഷിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാണിക്കുമ്പോഴാണ് നിങ്ങൾ ഇടതുപക്ഷ സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി പ്രവർത്തകർക്കെതിരെ ഇടതുപക്ഷം നയിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ഒരുപാട് വ്യാജ ചർച്ചകൾ നയിച്ചിട്ടുണ്ട്, ഒരുപാട് ചർച്ചകൾ നയിച്ചിട്ടുണ്ട്. അനിലും അനിൽ നമ്പിയാരും സ്വപ്ന സുരേഷും കൂടെ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയ്ക്ക് വരെ ഇവിടെ ഇടതുപക്ഷ നേതാക്കന്മാരെ കൂടെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ ഗൂഢാലോചന ഭാഗമായിട്ട് അനിൽ നമ്പിയാരുടെ സ്വപ്ന സുരേഷിന്റെ ഉപദേശകനെന്ന് ഞാൻ ആരോപിച്ച് അനിലിനെ നിഷേധിക്കാൻ പറ്റും. അതിനുശേഷം ഒരുപാട് ഉപദേശം ഞാൻ നിങ്ങൾക്കെതിരെ കോടതിയിൽ പോകും. ഞാൻ നിയമപരമായിട്ട് അതുകൊണ്ട് അതൊക്കെ വിട്, നമ്മുടെ ചർച്ച വേറെയാണ്. ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്, ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്. അനിലെന്നല്ല, ആരുകൊണ്ട് കോടതിയെ കേസ് കൊടുത്താലും ഇന്ത്യൻ പൗരനെന്ന നില ബഹുമാനപ്പെട്ട കോടതിയോ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചാൽ ആ സ്ഥലത്ത് എല്ലാം ഞാനും അനിലും ബാധിച്ചു. അവിടെ പോയി പിന്നെ വിറയലുണ്ടാവരുത്. അങ്ങനെ വിറയ്ക്കുന്നവൻ അല്ലല്ലോ അനിൽ. ഞാനും അനിലും തമ്മിൽ അനിലിന് എന്നെ നല്ലത് വണ്ണം അറിയാം, എനിക്ക് അനിലിനെ അറിയാം. കാല നൂറ്റാണ്ടിന്റെ ബന്ധത്തിന്റെ ഇടയിൽ ഹഫീസ് എവിടെയെങ്കിലും വിറച്ചായിട്ട് അനിലിനെ അറിയാവോ? പറഞ്ഞതിൽ ഉറച്ചു നിൽക്കണം, ഉറച്ചു തന്നെ നിൽക്കുന്നു. സുരേഷും ഭാഗമാണ് സ്വർണ്ണക്കള്ളക്കടത്തിൽ ഇവിടെ നടത്തിയ ചർച്ചകൾ ഞാൻ ആരോപിക്കുന്നു. അനിൽ കേസ് കൊടുക്കണം, കോടതിയിൽ വരാനും എന്റെ ആരോപണങ്ങൾ തെളിയിക്കാനും ഞാൻ തയ്യാറാണ്. എപ്പം കൊടുക്കണമെന്ന് കൊടുക്കുന്നു കൂടെ എന്നെ അറിയിച്ചു. ലിസ്റ്റിൽ ഒരു പേര് കൂടെ വരുന്നു, അത്രേ ഉള്ളൂ.
അല്ല നിങ്ങൾക്ക് ഇതിന് ഉത്തരവുണ്ടോ? അല്ല, ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തരാതെ കാട് കയറി സംസാരിക്കുന്ന പരിപാടി സഹയാത്രികന്മാർക്കൊക്കെയുള്ള ഒരു പൊതു സ്വഭാവമാണ്. ചക്കയെ കുറിച്ച് ചോദിക്കുമ്പോ ചുക്കിനെ കുറിച്ചുള്ള മറുപടി അല്ല എനിക്ക്. മറുപടി ഉണ്ടെങ്കിൽ മറുപടി വിഷയം വിടുക എന്നുള്ള ആ ഒരു കാര്യം പറയാൻ ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾ 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 അനിലിന്റെ ചാനലും ഈ പറയുന്ന ജനം ചാനലും CPM കൊള്ളയെ നിങ്ങൾ ന്യായീകരിക്കുന്നു. നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ശ്രീ ഹരിദാസ് നേരത്തെ ED കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടിൽ ഈ കൊള്ള മുതൽ പങ്കിട്ടെടുത്തവർ, അതിൽ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, അറിയാലോ CPM നേതാക്കന്മാർ തന്നെ, പിന്നെ പോലീസുകാരുണ്ട്, അല്ലാതെ സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്, അവരുടെയൊക്കെ ബിനാമികളുണ്ട് എന്ന് പറയുന്നു. ഓരോ ദിവസവും പുതിയ പുതിയ പേരുകൾ വരികയാണ്. ഇന്നിപ്പം ഈ വെളപ്പായ സതീശൻ, അയാളാണല്ലോ ഒന്നാം പ്രതി, ആ പ്രതിയുടെ ഡ്രൈവർ തുറന്നു പറഞ്ഞിട്ടുണ്ട് EP ജയരാജനുമായിട്ടടക്കം ബിസിനസ് ബന്ധമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സതീശന്. അപ്പോൾ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നു. പക്ഷേ CPM മാത്രം ഇതുവരെ വിവേകമുദിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് കണ്ണൻ, സഹകരണ ബാങ്ക്, കേരള ബാങ്കിൻ്റെ വൈസ് ചെയർമാൻ കണ്ണൻ ED ഓഫീസിലേക്ക് പോകുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി നൽകിയത് എനിക്ക് പാർട്ടിയുടെ പരിരക്ഷയുണ്ട് എന്നാണ്. അപ്പോൾ ഈ കൊള്ളക്കാരെ പാർട്ടി സംരക്ഷിക്കുന്നു, ഒരു ഉളുപ്പുമില്ലാതെ അത് മാധ്യമങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ വിറയൽ അനുഭവപ്പെട്ടിട്ടുണ്ട്, വിറച്ച് തുടങ്ങിയിട്ടുണ്ട്. വിറയലിനെ തുടർന്ന് ഇന്ന് ED വിട്ടയക്കുകയായിരുന്നു. കൂടുതൽ നേതാക്കളിലേക്ക് അന്വേഷണം ചെന്നെത്തും എന്ന് കരുതുന്നുണ്ടോ? CPM സമീപകാലത്തെങ്കിലും ഇക്കാര്യത്തിൽ ബുദ്ധി ഉദിക്കുമോ? CPM സമീപകാലത്തൊന്നും ബുദ്ധി ഉദിക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പത്രസമ്മേളനത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. കേരളത്തിലെ 1687 മറ്റോ വരുന്ന സഹകരണ സ്ഥാപനങ്ങളിലെ 1.5% സഹകരണ ബാങ്കുകളിൽ നടക്കുന്ന തട്ടിപ്പുകളെ ഊതി വീർപ്പിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വേട്ടയാടൽ നടത്തുന്നത് എന്ന് പറഞ്ഞത്. അത് എത്രത്തോളം തെറ്റാണ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ 399 സഹകരണ ബാങ്കുകളിലെ പല വിധത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുള്ളതായിട്ടുള്ള വിവരാവകാശ നിയമം പ്രകാരം ഇവിടുത്തെ നിക്ഷേപ ഗ്യാരണ്ടി ബോർഡും സഹകരണ രജിസ്ട്രാറും എനിക്ക് തന്നെ മറുപടി തന്നിട്ടുണ്ട്. അതിൽ തന്നെ CPM അതിലെ കൂടുതൽ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലാണെന്നുള്ള കാര്യം എടുത്തു പറയുമ്പോൾ തന്നെ CPM നമ്പർ ഒട്ടും പുറകിലല്ല. ഇവിടെ എന്താണെന്നറിയോ അനിൽ നമ്പ്യാർ, ഈ വിഷയത്തിൻ്റെ കാര്യത്തിൽ അനിൽ നമ്പ്യാർ ചോദിച്ചതിന് ഞാൻ അവസാനം മറുപടി പറയാം. ഞാൻ ഈ ചർച്ചയിൽ വളരെ വൈകിട്ടാണ് പങ്കെടുത്തിരിക്കുന്നത്. ഇവിടെ പങ്കെടുത്ത രണ്ട് പാനലിസ്റ്റുകൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് ആവർത്തന വിരസത ഉണ്ടെങ്കിൽ എന്നെ ക്ഷമിക്കുക. രാഷ്ട്രീയത്തെ ചെപ്പിടി വിദ്യയാക്കുക. ഈ രാഷ്ട്രീയത്തെ ചെപ്പിടി വിദ്യയാക്കുമ്പോൾ എല്ലാ ചെപ്പിടി വിദ്യയ്ക്കും ദക്ഷിണ ആദ്യം എന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ ദക്ഷിണ ആദ്യം തന്നെ എടുക്കുന്ന രീതി നമ്മുടെ ഈ കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ട് വളരെയധികം അതൊരു ഡെപ്തിൽ പോയി ഒരു കിണർ കുഴിക്കുന്ന രീതിയിലെ ഈ ദക്ഷിണയെ ആദ്യം എടുക്കുന്ന രീതി വന്നതുകൊണ്ടാണ് ഈ വിഷയത്തിന് ഇത്രയധികം നാറാൻ കാരണം. അതിന് സ്ഥിരം ക്ലീഷകൾ, ഇന്ത്യയിൽ മൊത്തം 28 സ്റ്റേറ്റ് ഉണ്ട്, അതിലെ 18 സ്റ്റേറ്റുകൾ ഭരിക്കുന്ന BJP ED ചെല്ലുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥിരം ക്ലീഷകൾ കൊണ്ട് വിളിപ്പിക്കാൻ ശ്രമിക്കും തോറും അത് കറുത്തു പോവുകയാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഒരു പക്ഷേ പറഞ്ഞിരിക്കുക, ഒരു പ്ലേറ്റ് ചോറിലെ കുറെ കറുത്ത വറ്റുകൾ ഉണ്ടെങ്കിൽ ആ കറുത്ത വറ്റുകൾ എടുത്ത് കളയുകയാണ് ചെയ്യുക. പക്ഷെ കറുത്ത വറ്റുകളുടെ എണ്ണം കൂടുകയും വെളുത്ത വറ്റുകൾ കുറവാകുകയും ചെയ്തു കഴിഞ്ഞാൽ എന്താ ചെയ്യാനുള്ളത്? ആ പ്ലേറ്റിലെ ചോറ് തന്നെ കളയണം. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് കരുവന്നൂർ സഹകരണ ബാങ്കുമായി നടന്ന തട്ടിപ്പ്. സംസ്ഥാനത്തിനും പാർട്ടിക്കും എന്നും ഒരു കറുത്ത പാടായിരിക്കുമെന്നാണ് ഷംസീർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള നേതാക്കന്മാർക്കൊക്കെ ഇത് തോന്നിയിട്ടും ഇതിനെ ന്യായീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെയെങ്കിലും ന്യായീകരിച്ച് വെളുപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊന്നും തീരുന്നൊരു പ്രശ്നമല്ല ഈ സഹകരണ ബാങ്കിൽ. കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാരാൽ വഞ്ചിക്കപ്പെട്ട ഒരു ചരിത്രമാണ് കരുവന്നൂർ സഹകരണ ബാങ്കിലുള്ളത്. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം കരുവന്നൂർ സഹകരണ ബാങ്കിലത്തെ
ഒട്ടുമിക്ക അവിടുത്തെ നിക്ഷേപകരും അവിടുത്തെ നമ്മൾ പറയില്ലേ അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അവിടുത്തെ സെക്രട്ടറി ഇപ്പൊ സനിൽകുമാർ എന്ന് പറയുന്ന സെക്രട്ടറി കമ്മ്യൂണിസ്റ്റുകാരനെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കോഴിമുട്ട വിട്ടിട്ടും ഞാറ് നട്ടിട്ടും അന്യന്റെ വീട്ടിൽ പണിയെടുത്തിട്ടും ഈ കിളി കൂട് കിട്ടുന്നത് പോലെ ഉറുമ്പ് സ്വരൂപിക്കുന്നത് പോലെ സ്വരൂപിച്ചിട്ട് അവിടെ കൊണ്ടുവിട്ടിട്ടുള്ള പൈസ വളരെ നാടകീയമായിട്ട് അന്ന് തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന എ സി മൊയ്തീൻ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടും മറച്ചു വെച്ചുകൊണ്ട് ഒരു കാര്യം അനിൽ നമ്പർ മനസ്സിലാക്കണം. എ സി മൊയ്തീൻ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഈ തട്ടിപ്പുകളെ കുറിച്ചിട്ട് ഇപ്പോൾ പാർട്ടി വിടുകയും പിന്നീട് ബി ജെ പിയിൽ ചേരുകയും ചെയ്തു എന്ന് പറഞ്ഞൊരു സുരേഷ് ഇന്നലെ എൻ്റെ കൂടെ ചർച്ചയിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഞാനിതെല്ലാം എ സി മൊയ്തീനോട് അപ്പോഴപ്പോൾ ധരിപ്പിച്ചിട്ടുണ്ട്, എഴുതി തരാൻ പറഞ്ഞപ്പോൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കണ്ണടച്ച് ഈ തട്ടിപ്പ് നടക്കാൻ വേണ്ടി കൊട ചൂടി കൊടുത്ത വ്യക്തി തന്നെ സംസ്ഥാനത്തിൻ്റെ 5 വർഷത്തെ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പല നാണക്കേട് വല്ലതുണ്ടോ? ഡാഷ് ബോർഡ് ഭരണം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗുജറാത്തിലേക്ക് വിടുന്ന ചീഫ് സെക്രട്ടറി നേതൃത്വത്തിൽ ആൾക്കാരെ അയച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് എന്ത് പഠിക്കാനാണ് വരേണ്ടത് എന്ന ചോദ്യത്തിന് എനിക്ക് പറയാനുള്ളതാണ്, സഹകരണ സംഘങ്ങളെ മറയാക്കിക്കൊണ്ട് നടത്തുന്ന കൊള്ള പഠിക്കാൻ വേണ്ടിയിട്ട് അന്യ സംസ്ഥാനത്തു നിന്നും എല്ലാവർക്കും ഇവിടേക്ക് വരാം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ മറ്റേ മൈലപ്പുറയിൽ നടന്നതും വെള്ളൂർ നടന്നതും കണ്ടലയിൽ നടന്നതും കാട്ടകാമ്പാലിൽ നടന്നതും പുൽപ്പള്ളിയിൽ നടന്നതുമായിട്ടുള്ള സംഭവങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പാവങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ചൂഷണങ്ങൾ പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യുന്നതിന് എതിരായിട്ട് രൂപം കൊണ്ടൊരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അടിമത്തത്തിനെതിരെ രൂപം കൊണ്ടൊരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പാവപ്പെട്ടവൻ അധ്വാനിച്ച് അവൻ്റേതായിട്ടുള്ളൊരു ചെറിയ വിഹിതം മക്കൾക്ക് കല്യാണം മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാനും ഒരു ചെറിയ വീട് വെക്കാനും അല്ലെങ്കിൽ മറ്റ് ഭാവി പരിപാടികൾക്കുമായി ഡെപ്പോസിറ്റ് ചെയ്ത പൈസ യാതൊരു കരുണയുമില്ലാതെ അതിനെ കൊള്ളയടിച്ചുകൊണ്ട് പിന്നീട് പറയുന്ന ന്യായീകരണങ്ങളൊക്കെ ഒന്നും തന്നെ ഒരു പ്രസക്തിയുമില്ല. ഇനി എനിക്ക് 1-2 ഉദാഹരണങ്ങൾ പറയാൻ വേണ്ടി അനിൽ നമ്പ്യാർ സമയം തരണം. കൊല്ലം കാർഷിക ഗ്രാമ വികസന ബാങ്കിൽ നിന്ന് 5.5 സെന്റ് ഭൂമി പണയം വെച്ചിട്ട് 2023 അല്ല എടുത്തത് 2023 5.5 സെന്റ് ഭൂമി പണയം വെച്ചിട്ട് വി സാമ്പൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ആ കമ്മ്യൂണിസ്റ്റുകാരനെ പറ്റിയിട്ട് പറയാൻ 2 വാക്ക് പറയണം, എനിക്കതിന് സമ്മതിക്കണം. അതായത് ഈ മുടവൻമുകൾ എന്ന് പറയുന്ന നടന്ന വിഖ്യാതമായ ഒരു മിച്ചഭൂമി സമരത്തിലെ AKG കൊടി കുത്താൻ വേണ്ടിയിട്ട് ഈ സാമ്പന്റെ പുറത്ത് കയറിയിട്ട് അത്ര മതിൽ ചാടിയിട്ട് അപ്പുറത്തേക്ക് കടന്നത്. അതുപോലെ AKG പങ്കെടുക്കുന്ന എല്ലാ മിച്ചഭൂമി സമരങ്ങളിലും പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ് ഈ സാമ്പൻ. ഈ സാമ്പനാണ് ഈ കൊല്ലം കാർഷിക ഗ്രാമീണ ബാങ്കിൽ നിന്ന് 8 ലക്ഷം രൂപ കടമെടുത്തത്. അദ്ദേഹം തൂങ്ങി മരിച്ചു. തൂങ്ങി മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം എത്രയായിരുന്നു എന്നറിയോ? 78 വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം. എന്താ കാര്യം, ഈ അദ്ദേഹം കടമെടുത്ത പൈസ പലിശയടക്കം 14 ലക്ഷം രൂപയായിട്ട് വർദ്ധിച്ചപ്പോൾ അദ്ദേഹം സംസ്ഥാനത്തെ എല്ലാ CPM നേതാക്കളുടെയും കാലു പിടിച്ചു, ഈ എന്നിൽ നിന്ന് ഈ പലിശ ഒന്ന് ഒഴിവാക്കി തന്നാൽ ഞാൻ ഈ മുതലടയ്ക്കാൻ തയ്യാറാണെന്ന്. അതിന് തയ്യാറാവാതെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? ജപ്തി നോട്ടീസ് പതിച്ചു. ജപ്തി നോട്ടീസ് പതിച്ച പിറ്റേ ദിവസം പുലർച്ചെ കണ്ടത് അദ്ദേഹം കയറി തൂങ്ങി നിൽക്കുകയാണ്. അപ്പൊ MK കണ്ണനെയും അരവിന്ദാക്ഷനെ ഒരു പരിധിവരെയും ന്യായീകരിച്ച AC മൊയ്തീനെയും ന്യായീകരിക്കുന്ന ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരത്തിലുള്ളൊരു പാവപ്പെട്ട മനുഷ്യനെ ഒരു സഹായം ചെയ്യാൻ തയ്യാറായിരുന്നുവെങ്കിൽ 2023 April 4 ആ മനുഷ്യൻ തൂങ്ങി മരിക്കേണ്ടി വരുമായിരുന്നോ? അപ്പൊ പാർട്ടി സംരക്ഷിക്കുന്നത് എന്താ, വലിയ വലിയ പണച്ചാക്കുകളെയാണ് പാർട്ടി സംരക്ഷിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം, ഈ കേരളത്തിലെ പ്രമുഖരെ നിങ്ങൾ ഡ്രൈവറുടെ കാര്യം പറഞ്ഞു, ആരുടെ, ഈ മറ്റേ അരവിന്ദാക്ഷന്റെ ഡ്രൈവർ, അതവിടെ നിൽക്കട്ടെ, ഡ്രൈവർമാർ ഇപ്പൊ സുധാകരന്റെ ഡ്രൈവർ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നമുക്ക്, അതവിടെ വിട്ട് നിൽക്കട്ടെ, സതീഷിന്റെ ഡ്രൈവർ അതവിടെ നിൽക്കട്ടെ. നമുക്ക് വലിയൊരു കാര്യം ചിന്തിക്കാം, കേരളത്തിലെ പ്രമുഖരമായ 2 അച്ചടി മാധ്യമങ്ങൾ 1 ആഴ്ച മുമ്പ് കൊടുത്ത വാർത്ത എന്താ, ശൈലജ ടീച്ചറും EP ജയരാജനും തൃശ്ശൂരിലെത്തുമ്പോഴെല്ലാം തന്നെ നമ്മുടെ ഈ സതീശൻ എന്ന് പറയുന്ന 500 കോടി രൂപ മണി ലോണ്ടറിങ് നടത്തിയ വ്യക്തിയുമായിട്ട് ബന്ധപ്പെടാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ, ഇത് നിഷേധിക്കാൻ പാർട്ടിയുടെ ഒരു വക്താവ് പോലും തയ്യാറായിട്ടില്ല, അവരങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇനി പത്രങ്ങൾ കൊടുത്തിട്ടുള്ളത് നുണവാർത്തയാണെങ്കിൽ ഒരു വക്കീൽ നോട്ടീസ് അയക്കാനോ, ഞങ്ങൾ ഈ വാർത്ത നിഷേധിക്കുന്നു, ഞങ്ങൾ ഇവർക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളുമെന്ന് പറയാനോ തയ്യാറായിട്ടുണ്ടോ? ഈ അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന വ്യക്തി 2013 14 4 തവണയോളൊക്കെ വിദേശ യാത്ര നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഇത് പാർട്ടി അറിയാതെയാണോ? അദ്ദേഹം ഒരു കൗൺസിലറല്ലേ? അദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാണ്ട് വിദേശ പാർട്ടിയുടെ സമ്മതമില്ലാണ്ട് അവർക്ക് വിദേശയാത്ര നടത്താൻ പറ്റുമോ? അനിൽ നമ്പ്യാർ, ഈ കാര്യത്തിൽ ഇത്രയേ ഉള്ളൂ അനിൽ നമ്പ്യാർ,
ചടയൻ ഗോവിന്ദിനെ ചികിത്സിച്ച ഡോക്ടർ അദ്ദേഹത്തോട് ചോദിച്ചു, ഉത്തര എന്താ ചോദിച്ചത്, എന്താണ് അങ്ങയുടെ മുഖത്തെ വിഷാദഭാവത്തിന് കാരണം, ഞങ്ങൾ ഈ സുഖക്കേട് അങ്ങക്ക് വന്നിട്ടുള്ള ഈ അർബുദ രോഗം ഞങ്ങൾ മാറ്റിത്തരും സഖാവേ, ഇല്ലെങ്കിൽ പാർട്ടിയോട് പറഞ്ഞിട്ട് ഞങ്ങൾ വിദേശത്തേക്ക് അയക്കാം. അദ്ദേഹം പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ, എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ, എൻ്റെ അസുഖത്തെ കുറിച്ചിട്ട് എനിക്കൊരു വ്യാകുലതയുമില്ല, ഞാൻ എൻ്റെ മനസ്സ് വ്യാകുലതപ്പെടുന്നത് പ്രായമായ എൻ്റെ രണ്ട് മക്കൾക്ക് ഇന്ന് വരെ ഒരു ജോലിയുമായിട്ടില്ല. ഒരാൾക്ക് 28 വയസ്സായി, ഒരാൾക്ക് 25 വയസ്സായി, ഇവർക്ക് രണ്ടുപേർക്കും ഒരു ജോലിയുമായിട്ടില്ല. ഇത് ചടയൻ ഗോവിന്ദൻ എന്നോട് പറഞ്ഞതോ ചടയൻ ഗോവിന്ദൻ്റെ ആത്മകഥയെന്ന് വായിച്ചതല്ല, ഈ ഡോക്ടറുടെ ഓർമ്മക്കുറിപ്പുകളിൽ നിന്ന് ഞാൻ വായിച്ചിട്ട് പറയുന്നതാണ്. ഇതും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ഇരുന്നു എന്ന് പറയുമ്പോഴാണ് 28 ലക്ഷം രൂപ എങ്ങനെയാണ് നമ്മുടെ AC മൊയ്തീൻ്റെ അക്കൗണ്ടിൽ വന്നത് എന്ന് ചോദിച്ചിട്ട് തൃശ്ശൂരിലൊരു സ്ത്രീ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും എപ്പോഴും ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് AC മൊയ്തീൻ. പക്ഷേ ഞാനൊരു അധ്യാപികയായിരുന്നു, എൻ്റെ അക്കൗണ്ടിൽ ഇത്രയും കാലം ഞാൻ അധ്വാനിച്ചിട്ട് ആകെ കൂടിയുള്ളത് 3.5 ലക്ഷം രൂപയാണ്. ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ എങ്ങനെയാണ് 5 വർഷം മന്ത്രിയും ഇത്രയും കുറച്ചു കാലം ഒരു MLA ആയിരിക്കുമ്പോൾ 28 ലക്ഷം രൂപ വന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈ ചടയൻ ഗോവിന്ദനെ പോലുള്ളവരെ സ്മരിക്കുന്നത് ആ കാരണം കൊണ്ട് തന്നെയാണ്. അദ്ദേഹം പ്രസംഗിക്കുന്ന ചടയൻ ഗോവിന്ദൻ പ്രസംഗിക്കുന്ന ഒരു സ്ഥലത്ത് പ്രസംഗം കഴിഞ്ഞ് അദ്ദേഹം കാറിൽ കയറിയപ്പോൾ ആരോ കാറിൻ്റെ ഡോറ് തുറന്നു, നോക്കുമ്പോൾ ഈ രണ്ട് മക്കളായിരുന്നു. മക്കളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു, ഇത് പാർട്ടി എനിക്ക് തന്നിട്ടുള്ള കാറാണ്, അതിന് മക്കൾക്ക് സഞ്ചരിക്കാൻ പറ്റില്ല എന്ന്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് വീണ വിജയനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വരികയും AC മൊയ്തീൻ പ്രസംഗിച്ച കാര്യം അനിൽ നമ്പ്യാർ ആലോചിക്കണം. പാർട്ടി നേതാക്കളും പാർട്ടി പ്രവർത്തകരും ഉണ്ടാക്കുന്ന വരുമാന സ്രോതസ് എത്രയാണെന്നും എങ്ങനെയാണെന്നും അളക്കാനുള്ള അളവ് പോലെ പാർട്ടിക്കുണ്ട്. അതിന് EDയേക്കാൾ നല്ല അളവ് പോലുള്ള പാർട്ടിയാണ് CPM. നമുക്ക് പിന്നെ നമുക്ക് എന്തിനാണ് പിന്നെ ED, നമുക്ക് എന്തിനാണ് ഇൻകം ടാക്സ്, നമുക്ക് എന്തിനാണ് CBI? സ്വന്തമായിട്ട് കോടതിയുണ്ട്, സ്വന്തമായിട്ട് പോലീസ് സ്റ്റേഷൻ ഉണ്ട്, സ്വന്തമായിട്ട് അളവ് പോലുണ്ട്. ഇതൊക്കെ ഈ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനം, എന്നിട്ടാണ് അഭിമാനപൂർവ്വം നെഞ്ചു വിരിച്ചിട്ട് നമ്മൾ പറയണത് പിന്നോക്ക സംസ്ഥാനങ്ങൾ, നമ്മൾ കേരളീയർ, പ്രബുദ്ധരായ കേരളീയര്, 100% സാക്ഷരതയുള്ള കേരളത്തിലെ നടന്നിട്ടുള്ള ഈ സംഭവം കേരളത്തിൻ്റെ ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ തീവെട്ടിക്കൊള്ളയാണ്. ഇത് അപമാനമാണ്. ഈ അപമാനത്തിൽ നിന്ന് രക്ഷ നേടാൻ ഇതിനൊരു CBI അന്വേഷണം വേണം. ED വരുന്നത് വരെ അരവിന്ദാക്ഷൻ്റെ അക്കൗണ്ടിൽ കടന്ന 50 ലക്ഷം രൂപയെ പറ്റിയിട്ട് നമ്മൾ വലുതും അറിഞ്ഞിരുന്നു അനിൽ നമ്പ്യാർ? നമുക്കൊന്നും അറിഞ്ഞില്ല. ഇപ്പൊ അനിൽ 1600 രൂപ പെൻഷൻ വരുന്ന അരവിന്ദാക്ഷൻ്റെ അമ്മയുടെ അക്കൗണ്ടിൽ കിടക്കുന്നത് എത്രയാ? 63 ലക്ഷം രൂപ. മാത്രവുമല്ല അമ്മയുടെ അക്കൗണ്ടിൻ്റെ നോമിനി ആരാ? സതീഷ് കുമാറിൻ്റെ അനുജൻ. ഈ വക വിചിത്രമായ സംഭവങ്ങൾക്ക് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നവരോട് പറയാനുള്ളത് നിങ്ങളോട് നല്ല നമസ്കാരം പറയുക മാത്രമാണ് നമുക്ക് വഴിയുള്ളത്. അനിൽ നമ്പ്യാരെ, ഇനി എനിക്ക് ചർച്ച തീരുന്നതിനെക്കാട്ടിലും മുമ്പ് കുറച്ചുകൂടി സമയം തരണം. അല്ല, ശ്രീ ഹരിദാസ്, ഈ ഒരു കോമൺ സെൻസ് ശ്രീ ഹരിദാസ് ഒറ്റ കാര്യം, ഈ കോമൺ സെൻസ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, ഈ കോമൺ സെൻസുള്ള ആരെങ്കിലും ഇത്തരം ഒരു കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുമോ? അത് ഈ പണത്തോടുള്ള ആർത്തി തന്നെയായിരിക്കും അല്ലേ? എങ്ങനെയെങ്കിലും പോരട്ടെ, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം, ഞങ്ങളെയൊക്കെ ആരെന്ത് ചെയ്യാൻ? കാരണം സംസ്ഥാനം ഭരിക്കുന്നത് നമ്മുടെ സർക്കാരാണല്ലോ, നമ്മുടെ പോലീസാണല്ലോ, അഥവാ അന്വേഷിക്കുകയാണെങ്കിൽ നമ്മുടെ പോലീസാണല്ലോ അന്വേഷിക്കുക. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് അവസ്ഥ നമ്മൾ കാണുകയും ചെയ്തല്ലോ, ഇവരാരും പ്രതിപ്പട്ടികയിൽ ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ അറസ്റ്റിലായ വെളപ്പായ സതീശനോ അല്ലെങ്കിൽ PR അരവിന്ദാക്ഷനോ ഒന്നും പ്രതിപ്പട്ടികയിൽ ഉണ്ടായിരുന്നില്ല. വലിയൊരു വിഭാഗം ജനത കേരളത്തിലത്തെ അങ്ങേയറ്റം ദുഃഖിതരാണ് അനിൽ നമ്പ്യാർ. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇടതുപക്ഷത്തും വലതുപക്ഷത്തും അല്ലാത്ത BJPയിലും അല്ലെങ്കിൽ NDAക്കും സപ്പോർട്ട് ചെയ്യാത്തൊരു 15% ജനങ്ങളുണ്ട്. അവരാണ് ഇവർ ആരധികാരത്തിൽ കയറണമെന്ന് എല്ലാ കൊല്ലവും എല്ലാ ഇലക്ഷനും തീരുമാനിക്കുന്നത്. ആ ഒരു വിഭാഗം വളരെയധികം ആകുലതയിലാണ്. ED ക്ക് മണി ലോണ്ടറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കേസ് മാത്രമല്ലേ അന്വേഷിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അവർ പുറത്തുവിടുന്ന വിഷയങ്ങളൊക്കെ അവർ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ പുറത്തുവിടുന്നു. പക്ഷേ ഇത് കോടതിയിലെത്തുമ്പോൾ അവർക്കിതിൽ നിന്ന് പലതിൽ നിന്നും പിന്മാറണം. ഈ 2 കൊല്ലവും 2 മാസവും അന്വേഷിച്ചിട്ട് സംസ്ഥാനത്തെ ക്രൈംബ്രാഞ്ച് 16 പേർ ഇതിൽ കുറ്റക്കാരാണെന്ന് കണ്ടു, 6 പേരെ അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റ് ചെയ്തിട്ട് ജയിലിലിട്ടിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള, സ്ത്രീകൾ പറഞ്ഞിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാരാണ്, നമ്മുടെ BJPക്കാരോ കോൺഗ്രസ്സുകാരോ അല്ലോ പറഞ്ഞത്, ജയിലെന്ന് ഓർക്കുമ്പോൾ തന്നെ പേടിയാവണു, അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ വിളിച്ചു പറയണമെന്ന് പറഞ്ഞത്. ആ വിളിച്ചു പറയലിൻ്റെ കൂട്ടത്തിൽ എന്നെ പോലുള്ളൊരു വ്യക്തിക്ക് പറയാനുള്ളത് ഇതാണ്, പാർലമെൻ്റ് പാർട്ടി പ്രവർത്തകർക്കും പാർട്ടി നേതാക്കൾക്കും പാർലമെൻ്ററി വ്യാമോഹം അമിതമായി പ്രകടിപ്പിക്കുന്നു എന്ന് മലപ്പുറം
മറ്റേ കോൺഗ്രസ്സിലെ ഇവരുടെ ഒരു പ്രമേയം പാസ്സാക്കിക്കൊണ്ട് ഇവർ പറയുകയുണ്ടായി. ആ പാർലമെന്ററി വ്യാമോഹത്തിന് പുറമെ നമ്മൾ പറയില്ലേ ഒരു ഫിനാൻഷ്യൽ ഗ്രീഡ്, ഒരു പണത്തോടുള്ള ആർത്തി പാർട്ടി പ്രവർത്തകർക്ക് വന്നത് പാർട്ടി നേതൃത്വം മനസ്സിലാക്കിയില്ല. പാർട്ടി നേതൃത്വം എങ്ങനെയാണ് മനസ്സിലാക്കുക? ഓരോ പാർട്ടി പാർട്ടി നേതാക്കന്മാരുടെയും സ്വത്ത് വിവരം പുറത്തു വരുന്നത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടുകയാണ്. ഇപ്പോൾ പാവപ്പെട്ടവൻ്റെ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുതുപ്പള്ളിയിൽ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് 2 കോടി രൂപയുടെ ആസ്തി ഉണ്ട് എന്നുള്ളത് പത്രങ്ങൾ പറഞ്ഞിട്ടുള്ളതാണെന്നും പറഞ്ഞിട്ടും ചാനലുകൾ പറഞ്ഞിട്ടാണെന്നും തള്ളിക്കളയാൻ പറ്റുമോ? അത് പാരമ്പര്യമായി കിട്ടിയതാണെന്ന് പറയുന്നത് വിശ്വസിക്കുന്നവർ ഒരു വിഭാഗം ഉണ്ടാവുക, മറ്റൊരു വിഭാഗത്തിന് അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുമോ? അപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾക്കനുസരിച്ചിട്ട് ഈ ഫിനാൻഷ്യൽ ഗ്രീഡ് കടന്നുകൂടിയിട്ടുള്ളത് പാർട്ടി അറിഞ്ഞില്ല. അതിൻ്റെ അനന്തരഫലമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇത് നമ്മൾ പറയില്ലേ ചെപ്പടി വിദ്യയ്ക്ക് ദക്ഷിണയാദ്യം എന്ന തോതിൽ പണം വാങ്ങാൻ വേണ്ടിയിട്ട് പാർട്ടി പ്രവർത്തകർ എങ്ങനെ പണമുണ്ടാക്കാം എന്നുള്ള വ്യഗ്രത പാർട്ടി പ്രവർത്തകരിൽ കടന്നുകൂടിയത് കണ്ടെത്തിയിട്ട് അത് മുളകിലെ നുള്ളാൻ വേണ്ടി പാർട്ടി തയ്യാറായില്ല. നിങ്ങളുടെ ബി ജെ പി കാരെ വിട്ടിട്ട് സി പി എമ്മിൽ ചേക്കേറിയ നമ്മുടെ ഭീമൻ രഘുവിൻ്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ചക്രക്കൂടത്തിൽ കൈയിട്ടാൽ നക്കാത്തതാരാ? പിണറായി വിജയനും ഒരുപക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് വളരെ തമാശ കലർന്നിട്ടുള്ള ഒരു സംഗതിയാണത്, അബദ്ധത്തിൽ പറഞ്ഞതാണെങ്കിൽ പോലും. അപ്പോൾ നമ്മൾ പറയണത് ഇത്രയേ ഉള്ളൂ, പാവപ്പെട്ടവൻ്റെ പാർട്ടി പാവപ്പെട്ടവരെ വഞ്ചിച്ചുകൊണ്ട് കരിവന്നൂരിൽ നടത്തിയ കൊള്ളയായാലും ഇപ്പോൾ വേറൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്, തിരുവല്ല കുറ്റൂർ സഹകരണ ബാങ്കിൻ്റെ തകർച്ചയ്ക്ക് കാരണം അവിടുത്തെ ഭരണസമിതിയാണ്. വിരൽ ചൂണ്ടുന്നത് അവിടുത്തെ സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറിയുടെ ഭാര്യയുടെ നേർക്കാണ്. അപ്പോൾ ഇത് കോൺഗ്രസ് ഇപ്പോൾ എത്ര 263 സഹകരണ സ്ഥാപനങ്ങളിൽ കൊള്ള നടത്തിയ ഒരാളും അതിലൊരു അത്ഭുതപ്പെടില്ല. പക്ഷേ സി പി എം എന്ന് പറയുന്ന പാർട്ടി, പാർട്ടിയും പാർട്ടിയുടെ പ്രവർത്തകരും പാർട്ടി പ്രവർത്തകരുടെ ബന്ധുക്കളും ഇത്തരത്തിലുള്ള കൊള്ള നടത്തി എന്ന് പറയുമ്പോൾ അതിൽ ജനം വ്യാകുലതപ്പെട്ടിട്ട് അതിനെ നമ്മൾ പറയില്ലേ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അത് അങ്ങനെയല്ല എന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെ ക്യാപ്സ്യൂളുകൾ കൊണ്ട് തടുത്തുകൊണ്ട് പ്രതിരോധിക്കാവുന്നൊരു പ്രശ്നമല്ല ഇത്. ഇത് അതിനപ്പുറം വളർന്നു. നമ്മൾ പറയില്ലേ തലയ്ക്ക് ബാധിച്ച ബ്രെയിൻ ട്യൂമറിനെ പുറത്ത് വിക്സ് പുരട്ടിക്കൊണ്ട് അത് മാറ്റാമെന്നുള്ള മോഹമുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം നമ്മൾ പറയും വികലമായ കാഴ്ചപ്പാടാണ്. ഇത് തടയണം. ഇത് തടയാതെ കേരളത്തിൽ മാത്രം ഒതുങ്ങേണ്ടി വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇനി ഒരു സ്റ്റെപ്പ് മുൻപോട്ട് പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും മണിക് സർക്കാരും ജ്യോതി ബസുവും അല്ലെങ്കിൽ ബുദ്ധദേവ് ഭട്ടാചാര്യയും ആയിട്ടില്ലെങ്കിലും കുറേ പേരെങ്കിലും അങ്ങനെ ആയിട്ടില്ലെങ്കിൽ പാർട്ടി നേരിടാൻ പോകുന്ന പ്രതിസന്ധിയുടെ ഒരു ചൂണ്ടുവലകയായിട്ട് കരിവന്നൂരിനെ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ് യെസ് യെസ്, തിരിച്ചെത്താം ഇടവേളക്ക് ശേഷം. ശ്രീ പത്മനാഭൻ, ഇത്തരം തട്ടിപ്പുകൾ തടയണം, ഈ ഇത്തരം കൊള്ളകൾ തടയണമെന്നാണ് ഹരിദാസ് പറഞ്ഞത്. പക്ഷേ ആര് തടയും എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയല്ലേ? ഇപ്പം മുകളിലിരിക്കുന്നവരെ നോക്കിയല്ലേ താഴെയുള്ളവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? മുകളിലിരിക്കുന്ന ആൾ കൊള്ളസംഘ തലവനാണ്. അപ്പോൾ സ്വാഭാവികമായും താഴെ കിടക്കുന്നവന് തോന്നില്ലേ ഞാനും കട്ടാൽ എന്താണ് കുഴപ്പം അല്ലേ? അതൊരു പ്രേരണയല്ലേ? അപ്പോൾ ഈ നേതൃത്വം എന്ത് ചെയ്യുന്നു അത് നോക്കിയല്ലേ താഴെയുള്ളവർ, താഴെത്തട്ടിലുള്ളവർ, ബ്രാഞ്ച് സെക്രട്ടറി ആവട്ടെ അല്ലെങ്കിൽ ലോക്കൽ സെക്രട്ടറി ആവട്ടെ, അവരനുവർത്തിക്കുന്നത് അല്ലെങ്കിൽ അവരതേ പാത ആ സമീപനം സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെയല്ലേ? അപ്പോൾ ആര് തിരുത്തും? ഇവിടെ തിരുത്താൻ യോഗ്യതയുള്ളത് ആർക്കാണ്? പാർട്ടികൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഹരിദാസ് സാർ ഇവിടെ ത്രിപുരയിലെയും ബംഗാളിലെയും അനുഭവങ്ങൾ പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തനമല്ല, അത് പൊതുപ്രവർത്തനമാണ്. സാധാരണക്കാരായ ജനങ്ങൾക്കും ഈ രാജ്യത്തിനും വേണ്ടി നാം നടത്തുന്ന സേവനമാണ് പാർട്ടി പ്രവർത്തനം. അപ്പോൾ പാർട്ടി പ്രവർത്തനത്തിൽ ആദ്യത്തെ എന്താ പറയുക അജണ്ട സാധാരണക്കാരാണ്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്ത ആളുകളെ മാറ്റി നിർത്തി നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം. തെറ്റ് ചെയ്ത ആളുകൾ പാർട്ടിക്കാരായതുകൊണ്ട് അവരെ ന്യായീകരിക്കാനോ അവരെ രക്ഷിക്കാനോ ശ്രമിക്കുകയല്ല പാർട്ടിക്കാർ ചെയ്യേണ്ടത്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് കരിവണ്ണൂരിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. 34 ഭരിച്ച ബംഗാളിൽ ഒരു MLA പോലുമില്ല, ഒരു MP പോലുമില്ല, വട്ടപൂജ്യമാണ്. ത്രിപുരയിൽ പൂജ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സിറ്റിംഗ് സീറ്റാണ് ഇപ്പൊ നഷ്ടപ്പെട്ടത്. ഈ അടുത്ത ദിവസം ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സിറ്റിംഗ് സീറ്റ് 66% മുസ്ലിങ്ങളുള്ള
മുസ്ലിം സമുദായത്തിൽപ്പെട്ട വോട്ടർമാരുള്ള സിറ്റിംഗ് സീറ്റ് സി പി എമ്മിന് നഷ്ടപ്പെട്ടത് ഏതാണ്ട് 10% വോട്ട് മാത്രം കിട്ടിയിട്ടാണ്. അവർക്ക് കിട്ടിയത് വെറും 10% വോട്ടാണ്. 39,000 വോട്ട് പോൾ ചെയ്തപ്പോൾ 3,900 വോട്ടാണ് സി പി എമ്മിന് കിട്ടിയത്. അപ്പോൾ ഈ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിട്ട പ്രതിസന്ധി എന്താന്ന് അവർ മനസ്സിലാക്കണം. അപ്പൊ കേരളം അവരുടെ അവസാനത്തെ ഒരു എന്താ പറയാ ഒരു അവസാനത്തെ അത്താണിയാണ്. അപ്പൊ അവർ മനസ്സിലാക്കേണ്ടത് കരുവണ്ണൂരിൽ അവർ സംരക്ഷിക്കേണ്ടത് പാർട്ടിക്കാരായ നേതാക്കന്മാരെയോ പ്രവർത്തകരെയോ അല്ല, അവിടുത്തെ നിക്ഷേപകരെയാണ്. കരുവണ്ണൂരിലെ നിക്ഷേപകരെ എങ്ങനെ സംരക്ഷിക്കും എന്നതിനെ പറ്റിയാണ് പിണറായി വിജയനും പാർട്ടിയും ഒക്കെ ചിന്തിക്കേണ്ടത്. അതിനുവേണ്ട പോംവഴിയെ പറ്റി അവർ ആലോചിക്കണം. അരവിന്ദാക്ഷനെങ്കിൽ അരവിന്ദാക്ഷൻ, കണ്ണനെങ്കിൽ കണ്ണൻ, തെറ്റ് ചെയ്തവർ പോകട്ടെ, ഉപ്പു തിന്നവർ വെള്ളം കുടിക്കട്ടെ. പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾ, ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു, ഇതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. നാളെ ഞാൻ സി പി എം ഭരിക്കുന്ന ഒരു സഹകരണ ബാങ്കിലേക്ക് പോവാണ് എന്റെ അക്കൗണ്ടിൽ ചില പണം നിക്ഷേപിക്കാൻ വേണ്ടി. എനിക്ക് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, ബി ജെ പി നിയന്ത്രിക്കുന്ന സഹകരണ സംഘത്തിന് എനിക്ക് അക്കൗണ്ട് ഉണ്ട്. പ്രവർത്തിക്കുന്നവരാണ് എല്ലാ കേരളത്തിലെ എല്ലാ സഹകരണ ബാങ്കുകളിലും തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ബി ജെ പി പറഞ്ഞോ? കേരളത്തിൽ സി പി എം നല്ല നിലയിൽ നിരവധി സഹകരണ സംഘങ്ങൾ നടത്തുന്നുണ്ട്. കേരളത്തിൽ എന്റെ നാട്ടിൽ ഉൾപ്പെടെ കോൺഗ്രസുകാർ നല്ല നിലയിൽ സഹകരണ സംഘങ്ങൾ ബാങ്കുകൾ നടത്തുന്നുണ്ട്, ബി ജെ പി നടത്തുന്നുണ്ട്. നമ്മൾ ജനറലൈസ് ചെയ്യേണ്ട, സഹകരണ മേഖലയെ ആരും ലക്ഷ്യം വെക്കുന്നില്ല, ആ പണിയൊന്നും ഞങ്ങൾക്കില്ല, അങ്ങനത്തെ വിഡ്ഢിത്തരം ഒന്നും ഞങ്ങൾ കാണിക്കില്ല. ദരിയാറി, ഞങ്ങൾ ബി ജെ പിക്കാർ ഇന്റലിജന്റ് പൊളിറ്റീഷ്യൻസ് ആണ്, ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരാണ്. കേരളത്തിലെ സഹകരണ സംഘങ്ങളെ തകർക്കാൻ, അല്ല പക്ഷേ വക്കീലെ, സഹകരണ മേഖല ഞങ്ങളുടെ കുത്തകയാണ്, അവിടേക്ക് ആരും കടന്നു വരരുത് എന്ന് വാശി പിടിക്കുമ്പോ അതിന് പിന്നിൽ എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ട് എന്ന് സ്വാഭാവികമായിട്ട് സംശയിക്കാലോ. അല്ല, അതൊക്കെ ഞാൻ ചോദിക്കട്ടെ, പണ്ട് പറഞ്ഞില്ലേ നെഹ്റുവിന് ശേഷം ഇ എം എസ്, അതുപോലത്തെ ഒരു അസംബന്ധം മാത്രമാണത്. സഹകരണ സംഘം ആരുടെയും കുത്തകയല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും. സഹകരണ സംഘം സഹകാരികളുടേതാണ്. ഒരു ഉറുപ്യ, രണ്ടു ഉറുപ്യ, മൂന്നു ഉറുപ്യ പണ്ട് മെമ്പർഷിപ്പ്, ഇന്നത് 1,000-500 ആയി. അങ്ങനെ മെമ്പർഷിപ്പ് എടുത്ത, അവരധ്വാനിക്കുന്ന പണത്തിൽ നിന്നും മിച്ചം വെച്ചത് നിക്ഷേപിച്ച ഈ രാജ്യത്തിലെ രാഷ്ട്രീയമുള്ളവരും രാഷ്ട്രീയമില്ലാത്തവരുമായ സാധാരണക്കാരുടേതാണ് സഹകരണ മേഖല. നമ്മുടെ രാഷ്ട്രീയക്കാരുടേതെന്നല്ല, ഞാൻ ഉൾപ്പെട്ടെയുള്ള ബി ജെ പിക്കാരുടേതൊന്നും അല്ല, അല്ല, അത് ഈ രാജ്യത്തിലെ സാധാരണക്കാരുടേതാണ്, കേരളത്തിലെ സാധാരണക്കാർക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് അത് അവർ നിശ്ചയിക്കും. അതുകൊണ്ട് നമ്മളിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഇത് മര്യാദയ്ക്ക് കൊണ്ട് നടക്കുക എന്നുള്ളത്, അതിന് നമ്മൾ മര്യാദയ്ക്ക് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ പ്രവർത്തിക്കുക. തെറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുക. ബി സി പി എം ഭരിക്കുന്ന എല്ലാ സഹകരണ സംഘങ്ങളും തട്ടിപ്പ് കാണുന്നൊന്നും ഞാൻ പറയില്ല, ബി ജെ പി പറയില്ല, കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘങ്ങൾ മുഴുവൻ തട്ടിപ്പാണെന്ന് ഞാൻ പറയില്ല, ബി ജെ പി പറയില്ല. എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ ഈ കേരളത്തിലുണ്ട്. ചില സഹകരണ സംഘങ്ങൾ തെറ്റ് നടന്നിട്ടുണ്ട്. തെറ്റ് നടന്ന സ്ഥലങ്ങളിൽ തെറ്റിന് ഉത്തരവാദികളായ ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാന്ന്, അതിൽ രാഷ്ട്രീയം നോക്കണ്ടെന്ന്. കരുവണ്ണൂരിൽ തെറ്റ് നടന്നിട്ടില്ല എന്ന് സി പി എമ്മിന് വാദമുണ്ടോ? അങ്ങനെ ഒരു വാദമുണ്ടോ? അപ്പൊ വെറുതെ ഇഡിയെ കുറ്റം പറഞ്ഞതുകൊണ്ടും പത്രക്കാരെ കുറ്റം പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല. കരുവണ്ണൂരിൽ ആരാണോ തെറ്റ് ചെയ്തത് അവരെ നിങ്ങൾ തള്ളിപ്പറയണം, അവരെ നിങ്ങൾ മാറ്റി നിർത്തണം. എന്നിട്ട് കരുവണ്ണൂരിൽ നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ടല്ലോ, അവരെ ഏൽപ്പിക്കുക, അവർ നന്നായി നടത്തും. അല്ലെങ്കിൽ കരുവണ്ണൂരിന്റെ സമീപ പ്രദേശങ്ങളിൽ നല്ല നിലയിൽ നടത്തുന്ന സി പി എം തന്നെ ഭരിക്കുന്ന സഹകരണ ബാങ്കുകളുണ്ടല്ലോ, വേണ്ടി വന്നാൽ നിയമനിർമ്മാണം നടത്തി അവരെ ഏൽപ്പിച്ചു കൊടുക്ക്, അവര് നന്നായി നടത്തട്ടെ. നിക്ഷേപകരുടെ പണം, അവരുടെ സമ്പാദ്യം സുരക്ഷിതമാക്കുക. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയം പറഞ്ഞിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത് നിക്ഷേപകരെ പറ്റിയാ, എനിക്ക് സി പി എമ്മിനെ ഈ വിഷയത്തിൽ ഒറ്റപ്പെടുത്തി തകർത്ത് കളയാം, അതാണ് ലക്ഷ്യം എന്ന് ചിന്തിക്കുന്ന ആളല്ല ഞാൻ. നിക്ഷേപകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം, അവരുടെ സമ്പാദ്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്റെ രാഷ്ട്രീയ പാർട്ടി. അതുകൊണ്ട് നമുക്ക് കേവല രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഈ വിഷയത്തിൽ സാധാരണക്കാരായ കരുവണ്ണൂരിലെ നിക്ഷേപകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് കൂട്ടായി പരിശ്രമിക്കാം. അങ്ങനെ ഒരു ഒരു ആവശ്യം വന്നാൽ അതിന് കേന്ദ്രത്തെ എന്താ പറയാ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി റിസർവ് ബാങ്കിനെ കൊണ്ട് ഒരു അനുകൂലമായ നടപടി എടുക്കാൻ ബി ജെ പി മുന്നിട്ട് നിൽക്കാം, ബി ജെ പി സഹകരിക്കാം.
പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ, സാധാരണക്കാർക്ക് നീതി ലഭിക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. യെസ് അഫീസ, ഒരു ഗുഡ് തോട്ടാണ് അദ്ദേഹം ഷെയർ ചെയ്തിരിക്കുന്നത്. അതായത് ഈ നിക്ഷേപകരെ, എല്ലാം നഷ്ടപ്പെട്ട നിക്ഷേപകർ, അതിൽ രണ്ടുപേർ ആത്മഹത്യ ചെയ്തു, രണ്ടുപേർ രോഗം മൂലം അവർ മരണപ്പെട്ടു. അപ്പോൾ ഈ നിക്ഷേപകരെ ചേർത്ത് പിടിക്കുന്ന ഒരു പ്രസ്താവനയും പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്നുണ്ടായിട്ടില്ല. അതേസമയം ഈ കൊള്ളക്കാരെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കും എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ പറയുന്നത്. അത് ആവർത്തിക്കുകയും ചെയ്യുന്നു. ആ ഒരു പരിരക്ഷ അതിൽ നെഗളിച്ച് നടക്കുകയാണ് കണ്ണനും അതുപോലെ അരവിന്ദാക്ഷനും ഒക്കെ. ആ ഒരു സമീപനമല്ലേ മാറ്റേണ്ടത്? പാർട്ടി നിക്ഷേപകരെ സംരക്ഷിക്കും എന്ത് വില കൊടുത്തും, അങ്ങനെ ഒരു 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 സ്റ്റേറ്റ്മെൻറ്റ് ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? ഇത്രയും മനോഹരമായ ഒരു സ്റ്റുഡിയോയും ഇത്രയും കൂടിയ ക്യാമറയും ഒക്കെ മുമ്പിരിക്കുമ്പോൾ എന്ത് അസംബന്ധവും എന്ത് കള്ളത്തരവും പ്രചരിപ്പിച്ച് കളയാമെന്നുള്ള ധാരണയുണ്ടെങ്കിൽ അത് ജനം ചാനലും അതിൻ്റെ അവതാരകരും തിരുത്തണമെന്ന് ആദ്യം അഭ്യർത്ഥിക്കുകയാണ്. ഒരിക്കലും അങ്ങ് പറഞ്ഞ പോലെ കൊള്ളക്കാരെ എന്ത് ചേർത്ത് നിർത്താൻ സംരക്ഷിക്കും എന്നൊരു വാക്ക് ഒരു പാർട്ടിയുടെയും ഒരു നേതാവും പറഞ്ഞത് ഞാനും കേട്ടിട്ടില്ല, നിങ്ങളും കേട്ടിട്ടില്ല. മറിച്ച് ഇടതുപക്ഷത്തിനെതിരെ ഒരു പുകമറ സൃഷ്ടിച്ചു പോകാമെന്നുള്ള ഒരു മോഹം, വ്യാമോഹം മാത്രമാണ്. അങ്ങ് കഴിഞ്ഞ അവസരങ്ങളിലെല്ലാം ഞാൻ സംസാരിക്കുമ്പോൾ നിരന്തരം ഇടപെട്ട് അങ്ങ് ഇപ്പോൾ ഇടയ്ക്ക് വന്ന ഹരിദാസ് എന്നല്ല അദ്ദേഹത്തിൻ്റെ പേര്, എം കെ ഹരിദാസ് വന്നപ്പോൾ മൈതാന പ്രസംഗത്തിന് വേണ്ടി മാക്സിമം സമയം വിട്ടുകൊടുത്തു. ചർച്ച നടത്തുകയല്ലേ? ഞാൻ അദ്ദേഹം പറഞ്ഞതിൽ ലയിച്ചിരുന്നു പോയി. പ്രസംഗിക്കുന്നത് പോലെ ചോദ്യത്തിന് ഉത്തരം ഇവേഡ് ചെയ്യുന്ന, ഇവേസീവ് ആയിട്ട് പെരുമാറുന്ന ആ സമീപനം ഇഷ്ടമല്ല. ഞാൻ അത് ഒരു കാരണവശാലും ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. ഞാൻ ഇടപെട്ടും, ഒരു സംശയവുമില്ല. പിന്നെ ഞാനതിന് എവിടെ ഇരിക്കുന്നത്? നിങ്ങൾ ഈ ചോദിക്കുന്നതിന് മറുപടി പറയൂ. അങ്ങനെയല്ല, നിക്ഷേപകരെ ചേർത്ത് പിടിക്കുവോ? അങ്ങയുടെ മാത്രം ചോദ്യത്തിന് ഉത്തരം തരാൻ പറയും. ഞാൻ അങ്ങയുടെ അടിമയൊന്നുമല്ല, അതിഥിയാണ്. ഞാൻ ആവർത്തിച്ച് ഓർമ്മിക്കുകയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഇവിടെ നിക്ഷേപകരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് 50 കോടി രൂപ നീക്കം ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ 50 കോടി എന്തിനുണ്ടെന്ന് എഴുതി ചോദിക്കുന്ന അനിൽ നമ്പ്യാർക്ക് ഇവിടെ നിക്ഷേപകരുടെ കാര്യമല്ല, നിക്ഷേപകരുടെ താല്പര്യമല്ല. നിങ്ങൾക്ക് വേണ്ടത് ഇടതുപക്ഷത്തിന്റെ രക്തമാണ്, പ്രത്യേകിച്ച് CPM. നിലവിലുള്ള നിയമം നിങ്ങൾ ചോദിക്കുന്നില്ല. കൊള്ള മുതൽ പങ്കിട്ടത് ആരൊക്കെ വെച്ചാൽ കൊള്ള ചെയ്തവരോട് ചോദിക്കണം. ആ കൊള്ള ചെയ്യുന്നത് കേന്ദ്രമന്ത്രി, ആ കാര്യത്തെ കുറിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ അഴിമതികളെ കുറിച്ചാണ് നിങ്ങൾ ചർച്ച നടത്തേണ്ടത്. ഇവിടെ ഒരു ഇവിടെ തൃശ്ശൂർ ജില്ലയിലൊരു സഹകരണ ബാങ്കിൽ ആരോപണം ഉണ്ടായപ്പോൾ അതിന് അതിന് ഇടതുപക്ഷ നേതാക്കന്മാരുടെ രക്തം കിട്ടും, അതുവഴി CPM വീഴ്ത്തി അവിടെ BJP സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ നടത്തുന്ന ഈ പ്രകസനം കോൺഗ്രസ് മുതലാക്കുമെന്നല്ലാതെ ഇതുകൊണ്ട് അനിൽ നമ്പ്യാർക്കോ സൂര്യ ജനം ചാനൽ സൂര്യ ജന എനിക്ക് അനിൽ സൂര്യ എന്നുള്ള ഓർമ്മ ജനം ചാനലിലോ എന്തെങ്കിലും നേട്ടം കിട്ടുമെന്ന് വിചാരിക്കും. ഞാൻ വീണ്ടും ഞാൻ BJP പ്രതിനിധിയോട് വീണ്ടും ഒരിക്കൽ കൂടി ഈ ചർച്ചയിൽ യോജിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു പറഞ്ഞു അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു CPM ഭരിക്കുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന സഹകരണ സംഘങ്ങൾ എല്ലാം മോശമല്ല, നല്ല രീതിയിൽ കൊണ്ടുവന്ന ആയിരക്കണക്കിന് സഹകരണ സംഘങ്ങളുണ്ട്, അവരുടെ നിക്ഷേപങ്ങൾ സുരക്ഷിതരാണ്, ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് അദ്ദേഹം അംഗീകരിച്ചിരിക്കുന്നു. ഒറ്റപ്പെട്ട സംഭവത്തിൽ ഉത്തരവാദികൾ ആരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ള ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തേണ്ട സത്യാവസ്ഥ നീതിന്യായ കോടതി പ്രതികരിക്കുക. അതുവരെയെങ്കിലും ഇടതുപക്ഷ നേതാക്കന്മാരെ വേട്ടയാടാനുള്ള വ്യാമോഹം നിങ്ങൾ ജനം ചാനൽ അവസാനിപ്പിക്കണം, അനിൽ നമ്പ്യാർ അവസാനിപ്പിക്കണം എന്നുള്ള വിജയത്തോടെ അഭ്യർത്ഥിച്ചുണ്ടല്ലോ. യെസ് MK ഹരിദാസ് പറയാം. അല്ല, ദയവ് ചെയ്ത് പാർട്ടിയെ ഒറ്റരുതെന്ന് കേരളത്തിലത്തെ ഒറ്റ സംസ്ഥാന സെക്രട്ടറിമാർക്ക് CPM പറയേണ്ട ഗതികേട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പാർട്ടിക്കുള്ളിൽ ഒറ്റുകാരുണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ അനിൽ നമ്പ്യാർ ഈ MV ഗോവിന്ദൻ ഒരാഴ്ച മുമ്പ് പറഞ്ഞത് പാർട്ടിയെ ഒറ്റരുത്. അപ്പൊ ഒറ്റുകാരും കറുത്ത വറ്റുകളും ഉണ്ട് എന്ന് പാർട്ടി തിരിച്ചറിയണമായിരുന്നു എന്നാണ് ഞാനും പറയുന്നത്. ശ്രീ പത്മനാഭനും ശ്രീ ഹഫീസും പറഞ്ഞതുപോലെ തന്നെ എൻ്റെ നാട്ടിലുമുണ്ടൊരു സഹകരണ സംഘം, മാന്യമായിട്ട് ഒരു പൈസയുടെ എന്നാ പറയേണ്ടത് നാളിതുവരെ ഒരു പൈസയുടെ ക്രയവിക്രയം അവിടെ തെറ്റായി നടന്നു എന്നുള്ളത് ഈ 63 വയസ്സായിട്ടുള്ള എൻ്റെ ഒരു 13 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട് ആ സഹകരണ സംഘം ആരാണ് നടത്തിക്കൊണ്ടു പോയിരുന്നതെന്നും. കഴിഞ്ഞ ഏകദേശം ഒരു 30 കൊല്ലമായിട്ട് അത് CPM ആണ് നടത്തുന്നത്. അവിടെ ഒരു പൈസയുടെ ക്രയവിക്രയം മോശമായ തോതിൽ നടന്നിട്ടില്ല.
അതന്നെ നമ്മൾ പറയുന്നുള്ളൂ. ഒരു ഒരു പൈസ ക്രയവിക്രയം തെറ്റായിട്ട് നടന്നിട്ടില്ലാന്ന് അവിടെ അതന്നെയാണ് അതന്നെ പറയുന്നത്. എന്റെ എന്റെ സ്വകാര്യ സമ്പാദ്യങ്ങൾ മുഴുവൻ ആ സഹകരണ ബാങ്കിലാണ്. നാഷണലൈസ്ഡ് ബാങ്കുകളെക്കാൾ മറ്റേ പ്രൈവറ്റ് ഇന്നത്തെ ന്യൂ ജനറേഷൻ ബാങ്കുകളെക്കാൾ വിശ്വസിച്ചുകൊണ്ട് ഞാനും അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഈ സഹകരണ സംഘങ്ങൾ എല്ലാം മോശപ്പെട്ടതാണ് എന്നല്ല പറയുന്നത്. പക്ഷേ മോശപ്പെട്ട സഹകരണ സംഘങ്ങൾ നടക്കുന്നു എന്ന വിവരം കിട്ടിയിട്ട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന എ സി മൊയ്തീൻ അന്നതിൽ കാര്യക്ഷമമായി ഇടപെട്ടിരുന്നുവെങ്കിൽ ഈ പാവപ്പെട്ട അവിടുത്തെ നിക്ഷേപകരുടെ പണം നഷ്ടപ്പെടുമായിരുന്നില്ല. കരുവന്നൂർ പ്രശ്നം ആഴ്ചകളോളം ചാനലുകൾക്ക് ചർച്ച ചെയ്യേണ്ടി വരുമായിരുന്നില്ല. നാലുകോളം വാർത്ത മാസങ്ങളോളം എഴുതാൻ അച്ചടി മാധ്യമങ്ങൾക്ക് അച്ചു നിരത്തേണ്ടി വരുമായിരുന്നില്ല. പിന്നെ അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കുക ശ്രീ ഹഫീസ്, അവിടെ 283 കോടി രൂപയുടെ നിക്ഷേപം തിരികെ കൊടുക്കാനുള്ളപ്പോൾ ഒരു 50 കോടിയുടെ പണം കൊണ്ടുവന്നിട്ട് അവിടെ എന്ത് ചെയ്യാനാ? അവിടെ മക്കളെ ആർഭാടമായി കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത പണത്തിൻ്റെ പലിശ പോലും കിട്ടാതെ എന്നോടൊക്കെ പലരും ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട്, താങ്കൾ ഈ ചാനൽ ചർച്ചകളിൽ വലിയ വലിയ വാചകടിക്കുന്ന വ്യക്തിയല്ലേ, എന്താണ് ഇതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പക്ഷെ വളരെയധികം വിഷമത്തോടു കൂടി പറയട്ടെ, കേരളത്തിൻ്റെ ഒരു പ്രതിപക്ഷമായ കോൺഗ്രസ് ഈ കരിവന്നൂർ വിഷയത്തിൽ കാണിക്കുന്ന ഒരു അനിൽ അക്കരെ എന്ന് പറയുന്ന വ്യക്തി കാണിക്കുന്ന ഒരു ഒറ്റയാൾ പോരാട്ടമല്ലാതെ കോൺഗ്രസ് എന്ന് പറയുന്ന വ്യക്തി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഈ കാര്യത്തിൽ കാണിക്കുന്ന നിഷ്ക്രിയത്വം അങ്ങേയറ്റം മോശമായിട്ടുള്ള സംഗതിയാണ്. അവിടെ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിട്ട് ഇത്രയേ ഉള്ളൂ, അവിടുത്തെ പാവപ്പെട്ട നിക്ഷേപകർക്ക് പണം തിരിച്ചു കിട്ടണം. അതിന് സർക്കാരെ എന്ത് സഹായം, എന്ത് എന്തായാലും ദിവസേന 1000 കോടി കടമെടുക്കുന്ന ഒരു സർക്കാരാണ്, കടമെടുത്തിട്ട് ഈ പൈസ അവിടുത്തെ പാവപ്പെട്ട നിക്ഷേപകരുടെ മുതലെങ്കിലും തിരിച്ചു കൊടുക്കണം. കാരണം ഈ പാവപ്പെട്ടവൻ്റെ പണമെടുത്തിട്ട് ഈ തട്ടിപ്പുകാർ ചെയ്തിരിക്കുന്നത് മൂന്നാറിലും തേക്കടിയിലും ബഹുനില കെട്ടിടങ്ങളും റിസോർട്ടും പണിതു എന്ന് പറയുമ്പോൾ ഇവരുടെയൊക്കെ മനസാക്ഷി എത്രത്തോളം മരവിച്ചു എന്നും ആ തട്ടിപ്പ് നടത്തിയവരെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് ആണ് എന്ന് പറയുമ്പോഴും അങ്ങേയറ്റം മനസ്സ് വിഷമിക്കുകയാണ് ഹഫീസ്. അതുകൊണ്ടാണ് ഹരിദാസ് പറഞ്ഞല്ലോ, ഹരിദാസ് പേരെടുത്ത് പറഞ്ഞ മൂന്ന് കോഓപ്പറേറ്റീവ് ബാങ്കുകളുണ്ട്, സഹകരണ സംഘങ്ങള്. പുൽപ്പള്ളി, അതിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. അങ്ങ് പറഞ്ഞ മൈലപ്ര, മൈലപ്ര ആരായിരുന്നു? UDFന്റെ പ്രതിനിധി ആയിരുന്നു. ആണല്ലോ, അത് നിങ്ങൾ CPM ആക്രമിക്കാൻ വേണ്ടി ആയുധം കൊണ്ടുവരുമ്പോൾ അത് കോൺഗ്രസ് ഭരിച്ച് മുടിച്ച ഇപ്പോഴത്തെ നിങ്ങൾ വായിച്ച ലിസ്റ്റ്, നിങ്ങൾ വന്നു പറഞ്ഞ വായിച്ച ലിസ്റ്റ് കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിന്റെ ആക്രമിക്കാൻ ഹരിദാസ് ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർ എന്തായാലും ഇവിടെ അവസാനിപ്പിക്കുകയാണ് സംഭവം. ഒരു പ്രേക്ഷകരും പൊട്ടനാവില്ല. നിങ്ങൾ പൊട്ടനാവില്ല, അതുകൊണ്ട് തന്നെയാണ് തിരുത്തി തന്നത്. യെസ്, എന്തായാലും കൊള്ള മുതൽ പങ്കിട്ടവരിൽ നിന്ന് തന്നെ കരുവന്നൂരിലെ പാവപ്പെട്ട നിക്ഷേപകർക്ക് അവരുടെ മുതലെങ്കിലും തിരിച്ചു കൊടുക്കണം എന്ന ഒരു അഭ്യർത്ഥനയാണ് ഉള്ളത്. ED നടപടികൾ അത് ത്വരിതപ്പെടുത്തും എന്ന് തന്നെ കരുതുന്നു. ആ പ്രത്യാശയോടെ ഈ സംവാദം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ജനം ഡിബേറ്റിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.